ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയൊന്നും അല്ലാത്തതുകൊണ്ട് ഓരോ പാർട്ടിയുടെയും മുറ്റത്ത് കിടക്കുന്ന ആക്രിയൊക്കെ തെരഞ്ഞു പറക്കിയെടുക്കാൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് ആവശ്യം പോലെ സമയമുണ്ടാകും. ശരിക്കും ഒരു ആക്രി പെറുക്കിയായി മാറുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനെന്ന് സങ്കടത്തോടെ പറയേണ്ടി വരുന്നു. ഏതെങ്കിലുമൊക്കെ കൊള്ളാവുന്ന ജനസ്വാധീനമുള്ള മനുഷ്യരെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്നതിന് പകരം ഓരോ പാർട്ടികളിലും ഒരു സ്വാധീനവുമില്ലാത്ത ആ പാർട്ടികളിലെ പല്ലുപോയ സിംഹങ്ങളായി മാറിക്കഴിഞ്ഞ ജനങ്ങൾക്കിടയിൽ ഒരു അംഗീകാരവുമില്ല എന്ന് 100% ഉറപ്പിച്ച് പറയാവുന്ന കുറേ ആളുകളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ബി ജെ പി വലിയ തരംഗമുണ്ടാക്കുകയാണ് എന്ന് പറയുകയാണ്. ഇത് കേരളീയർക്ക് വേണ്ടിയൊന്നും അല്ല പറയുന്നത്, ബി ജെ പിയുടെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതുമല്ല ഇത്. അമിത്ഷായെ പറ്റിക്കണം, നദ്ദയെ പറ്റിക്കണം, നരേന്ദ്രമോദിയെ പറ്റിക്കണം. ബി ജെ പിയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ നിന്ന് പൈസ വരണം, കാരണം ഇവിടെ എന്തോ മലമറിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ പകുതി കാശ് ഏതെങ്കിലും വിധേന പോക്കറ്റിലാക്കണം, ശിങ്കിടികൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ നല്ല പൈസക്കാരനായതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖറിനെയും പറ്റിക്കണം. അപ്പോൾ പിന്നെ തിരുവനന്തപുരത്തുള്ള കുറേ ആക്രികളെ പറക്കിയെടുത്ത് പെയിൻറ്റൊക്കെ അടിച്ച് ഇതാ ഇത് നല്ല സാധനങ്ങളാണ് എന്ന് പറഞ്ഞ് പ്രദർശിപ്പിക്കുക, അത്രയേ ഉള്ളൂ. ഓട്ടക്കാലണയ്ക്ക് പോലും വിലയില്ലാത്തവയാണ് എന്ന് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾക്കറിയാം. തിരുവനന്തപുരത്തെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് ഏതെങ്കിലും തരത്തിൽ ഒരു വോട്ടുകൊണ്ടുപോലും സ്വാധീനിക്കാൻ കഴിയുന്ന ആളുകളല്ല രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാന്നിധ്യത്തിൽ കെ സുരേന്ദ്രൻ ഷാളണിയിച്ച് സ്വീകരിച്ച ഒരു വ്യക്തിയും പത്മിനി തോമസ് സ്പോർട്സ് കൗൺസിലിൻ്റെ മുൻ പ്രസിഡൻ്റായിരുന്നു, കോൺഗ്രസ്സുകാരിയായിരുന്നു, കോൺഗ്രസിൻ്റെ ദേശീയ കായിക വേദിയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്നു, ഒക്കെ ശരി. പത്മിനി തോമസിൻ്റെ മകൻ ഒരു അത്ലറ്റാണ്, ശരി. തമ്പാനൂർ സതീഷ് ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്, ഉദയൻ ഡി സി സിയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്, പിന്നെ പേര് അറിഞ്ഞുകൂടാത്ത കുറേ മനുഷ്യർ തീരദേശ മേഖലയിൽ നിന്നൊക്കെ ഉള്ള ആളുകളെന്ന് പറയുന്നു. പൂവാറ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മുൻ പ്രസിഡൻറ്റും പൂന്തുറ വാർഡിൻ്റെ ഒരു മുൻ കൗൺസിലറുമൊക്കെ ബി ജെ പിക്കാർ ഷാളണിയിച്ച് സ്വീകരിച്ചവരുടെ കൂട്ടത്തിലുണ്ട്. ഇവരെല്ലാവരും ജനം തിരസ്കരിച്ചവരാണ്. പത്മിനി തോമസിനെ കഴിഞ്ഞ തവണ കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാമെന്ന് പറഞ്ഞു, മത്സരിക്കാൻ മുട്ടുപറച്ചു. ചങ്കൂറ്റമുണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിച്ച് ഭാഗ്യപരീക്ഷണത്തിനെങ്കിലും തയ്യാറാകണ്ടേ? കോൺഗ്രസ്സിന് ഇവിടെ ശക്തിയില്ല എന്നുള്ളത് കൊണ്ട് മത്സരിക്കാൻ തയ്യാറാകാതെ പേടിച്ചോടിയ ആളാണ്. അവരെ അവഗണിക്കുന്നു അത്രേ പാർട്ടി. സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായത് തന്നെ ഭാഗ്യമെന്ന് പറയണം. എത്രയോ പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു കോൺഗ്രസ്സിൽ ഈ കായിക മേഖലയുമായി തന്നെ ബന്ധമുള്ള ആളുകൾ. അവരെയൊക്കെ ഒഴിവാക്കിയിട്ടാണല്ലോ ജോലിയിൽ നിന്ന് വിരമിച്ച ഉടനെ ആ സ്ഥാനം പത്മിനി തോമസിന് വച്ചു നീട്ടിയത്. അവർ കോൺഗ്രസ്സിനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. പിന്നെ തമ്പാനൂർ സതീഷ് കെ കരുണാകരൻ ഉണ്ടായിരുന്നത് കൊണ്ട് തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തിൽ അറിയപ്പെടുന്ന ഒരാളായി മാറി തമ്പാനൂർ സതീഷ്. പക്ഷേ തമ്പാനൂർ സതീഷും ലീഡറുടെ കാലം കഴിഞ്ഞതോടുകൂടി പിന്നെ രമേശ് ചെന്നിത്തലയുടെ ആസ്മാദിയായി നടന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ നേതാക്കന്മാരുടെ ആസ്മാദിയായി നടക്കും. കെ പി സി സി ഓഫീസിൽ രാവിലെ കുളിച്ച് കുട്ടപ്പനായി ചന്ദനക്കുറിയിൽ തൊട്ട് കെ പി സി സി പ്രസിഡൻ്റ് വാർത്താ സമ്മേളനം നടത്തിയാൽ അതിൻ്റെ ബാക്കിൽ കാണും. അങ്ങനെ ബാക്കിൽ നിൽക്കുന്ന ഒരു ആശ്രിത വത്സലൻ. ആ ആശ്രിത വത്സലന് ഇപ്പോൾ ഒരു റോളുമില്ല. ഏറ്റവും ഒടുവിൽ ബ്ലോക്ക് പ്രസിഡൻ്റ് സ്ഥാനമെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, അതും ആണുങ്ങൾക്ക് കൊടുത്തു. അപ്പോൾ പിന്നെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമില്ലാത്ത ഇങ്ങനെ ആശ്രിത വത്സലനായി രാവിലെ കെ പി സി ഓഫീസിൻ്റെ തിണ്ണിറങ്ങാൻ നടക്കുന്ന ആളിനെ എന്തിനാ പാർട്ടി ചോദിച്ചുകൊണ്ട് നടക്കണം? പുല്ല് പോട്ടേന്ന് തന്നെ വെക്കണം. തിരുവനന്തപുരത്ത് നിന്ന് ഒരു ചലനവും ഉണ്ടാക്കില്ല. ശശി തരൂരിൻ്റെ സാധ്യതകളെ അത് തെല്ലും ബാധിക്കില്ല. പിന്നെ പൂന്തുറയിലൊക്കെ എത്ര ചാട്ടം ചാടിയതാണ് ആ മേഖലയൊക്കെ. എന്നിട്ട് അവിടുത്തെ മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോയിട്ടുണ്ടോ? അവിടുത്തെ മതേതര വോട്ടുകൾക്കൊരു സ്വഭാവമുണ്ട്. കുമ്മനത്തോടും രാജഗോപാലിനോടുമൊക്കെ ചോദിച്ചാൽ അത് കൃത്യമായിട്ട് അവർക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊന്നും കണ്ട് പനിക്കണ്ട, ആക്രി പെറുക്കി നടക്കാം, രാജീവ് ചന്ദ്രശേഖരനെ പറ്റിക്കാം.